ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ വിഘടനവാദം ഉയർത്തുന്നതാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. പഞ്ചാബിലെ ഒരു വിഭാഗം യുവജനങ്ങൾ ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കെതിരായി ഖാലിസ്ഥാൻ വാദവുമായിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഖാലിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് അല്ല കാനഡയിൽ നിന്ന് ഖാലിസ്ഥാൻ വാദവുമായിട്ട് നിൽക്കുന്ന അമൃതപാൽ സിംഗ് എന്ന ചെറുപ്പക്കാരൻ അയാൾ പഞ്ചാബിൽ വന്ന് വിഘടനവാദവുമായിട്ട് നടന്നപ്പോൾ പോലീസ് അയാൾക്കെതിരായിട്ട് 5 കേസുകൾ എടുത്തിട്ടുണ്ട്. അയാളെ പിടിക്കാനുള്ള ശ്രമം പഞ്ചാബ് പോലീസും ഹരിയാന പോലീസും കൂടെ ചേർന്ന് നടക്കുകയാണ്. 80,000 പോലീസുകാരെ വിന്യസിച്ചിട്ടും പഞ്ചാബിൽ നിന്ന് ഖാലിസ്ഥാൻ നേതാവ് അമൃതപാൽ സിംഗിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 സ്റ്റേറ്റിലും വ്യാപകമായി ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വ്യാപകമായ റെയ്ഡുകൾ നടത്തുകയാണ്. പക്ഷേ സിംഗിൻ്റെ തലപ്പാവും താടിയും ആയിട്ട് നടക്കുന്ന ആൾ ഇപ്പം വേഷം മാറി ആ തലമുണ്ടനം ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നടക്കുന്നു, സ്ത്രീവേഷത്തിൽ നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സിസിടിവി ദൃശ്യങ്ങൾ സംശയാസ്പദമായ രീതിയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പോലീസിനെ വിട്ട് ആദ്യം മുങ്ങിയ സമയത്ത് ഒരു ബെൻസ് കാറിലാണ് രക്ഷപ്പെട്ടത്. അത് പോലീസ് ട്രാക്ക് ചെയ്തു. ആ കാറിൽ നിന്ന് മാറി മറ്റൊരു സാധാരണ കാറിൽ കയറി പിന്നീട് അവസാനം കാണുന്നത് ഒരു ബൈക്കിലാണ്. 3 പേര് ബൈക്കിൽ സഞ്ചരിക്കുന്നത് പഞ്ചാബ് പോലീസ് കണ്ടെത്തി. അതിനുശേഷം ഒറ്റയ്ക്ക് പോകുന്നത് ഒരു പെൺവേഷത്തിലും കണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരൻ്റെ വേഷം നടത്തി കയ്യിൽ ചില സാധനങ്ങളായിട്ട് ഒറ്റയ്ക്ക് നീങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൊട പിടിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് തൊട്ട് പുറകെയുണ്ട് പഞ്ചാബ് മുഴുവൻ, ഹരിയാന, പഞ്ചാബ്, ഡൽഹി ഏരിയയിൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ആളെ കണ്ടെത്താനില്ല. ഖാലിസ്ഥാൻ വിഘടനവാദനത്തിന് ചില സപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് വളരെ തീവ്രമായ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു കഴിഞ്ഞതിൻ്റെ ചില ലക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ടെത്തി. ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ എംബസിയുടെ പതാക അഴിച്ച് അവിടെ ഖാലിസ്ഥാൻ്റെ പതാക ഏറ്റിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കുറേ സിഖ് തീവ്രവാദികൾ ഇന്ത്യൻ പതാക താത്തി അവിടെ ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തിയത് അവിടുത്തെ ഇംഗ്ലണ്ടിലെ പോലീസിന് ക്ഷീണമായി. ഇന്ത്യ അതിശക്തമായിട്ട് അതിന് പ്രതിഷേധിച്ചു. ഇന്ത്യൻ അംബാസഡറെ വിളിച്ചു വരുത്തി. ഇന്ത്യയിൽ അതിന് പ്രതിഷേധമുണ്ടായി. അംബാസഡറെ ഓഫീസിനും അല്ലെങ്കിൽ അവരുടെ എംബസിക്കും ആ അംബാസഡറെ സെക്യൂരിറ്റിയും ഇന്ത്യയെ പിൻവലിച്ചു. അതേസമയത്ത് ഓസ്ട്രേലിയയിലെ അവിടെ ഹിന്ദു ടെമ്പിൾ തകർത്ത് അവിടെ ഖാലിസ്ഥാൻ വാദികൾ അവിടെയും ചില അജിറ്റേഷൻസ് നടത്തി. അതുപോലെ ഇപ്പോൾ US അവിടെയും 1-2 സ്ഥലങ്ങളിൽ ഖാലിസ്ഥാൻ വാദികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. US ഖാലിസ്ഥാൻ പ്രകടനം നടത്തി അവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ മുമ്പാകെ 1st March. അത് നേരത്തെ അടിച്ചമർത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഇപ്പം കാനഡയിലും ഇംഗ്ലണ്ടിലും ഈ 2 സ്ഥലങ്ങളിൽ അത് കുറേ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് വന്ന് അതിൻ്റെ ആ ചെറുപ്പക്കാരുടെ വീറും വയശയും വഴിയുള്ള ഒരു പ്രതികരണങ്ങൾ നമ്മൾ പലയിടത്തും കാണുന്നു. ഇന്ത്യ പോലെ ലോകശക്തിയായ ഒരു സ്ഥലത്ത് ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങൾ റീജിയണൽ ഭരണം നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ വിഘടിച്ചു പോകാനോ ആർക്കും കഴിയില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് ചിലർക്കൊക്കെ തോന്നുമെങ്കിലും ഇന്ത്യ പോലെ മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ സംസ്കാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ആര് ഭരിച്ചാലും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാരാണ് നമുക്ക് ഇന്ന് വരെ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അവർ ചില ചെറുപ്പക്കാർ ഇന്ത്യക്ക് വെളിയിലുള്ളവർ സംഘടിച്ച് പണം സമ്പാദിച്ച് അത് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്ത്യയിലും അവർ ചില അക്രമങ്ങളോ അല്ല ചില ആൾക്കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെങ്കിലും അതിശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ IBയും അതുപോലെ തന്നെ CBIയും NIയും എല്ലാം അതിശക്തമായ രീതിയിൽ അതിനോട്
പ്രതികരിക്കുക അല്ലെ അതിനെ ഉൾപ്പെടുന്നവരെക്കെതിരായിട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏതായാലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യു എസ് എയിലും ചില അക്രമ ഇന്ത്യക്കെതിരായി കാണിക്കാൻ സാധിക്കുമെങ്കിലും ഇന്ത്യയിൽ അത് വിലപ്പോവില്ല. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ശക്തി വിഘടനവാദികൾക്കറിയാം. എങ്കിലും പഞ്ചാബിലെ ഈ ഖാലിസ്ഥാൻ നേതാവ് അമൃതപാൽ സിംഗിനെ ഇന്ത്യ കണ്ടെത്താനായിട്ട് ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതേസമയത്ത് ഖാലിസ്ഥാൻ നേതാവ് അമൃതപാൽ സിംഗിൻ്റെ അങ്കിൾ ഉൾപ്പെടെയുള്ള 7 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സുരക്ഷിതത്വം കഴുകി അവരെ ആസാമിലേക്ക് മാറ്റി, ആസാം ജയിലിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോഴത്തെ പോലീസിൻ്റെ നിഗമനം പഞ്ചാബും ഹരിയാനയും ഡൽഹിയുമൊക്കെ വിട്ട് മറ്റ് സുരക്ഷിത സ്ഥലത്തേക്ക് വേഷം മാറി തൻ്റെ താടിയും മുടിയൊക്കെ വടിച്ച് വളരെ ചെറുപ്പക്കാരനായൊരു വ്യക്തിയായി അദ്ദേഹത്തിൻ്റെ ഇതുവരെ പബ്ലിഷ് ചെയ്ത എല്ലാ ഫോട്ടോകളിലും വ്യത്യസ്തമായ ഒരാളായിട്ടാണ് നടക്കുന്നതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഏതായാലും പോലീസ്, പഞ്ചാബ് പോലീസും ഹരിയാന പോലീസും പിന്നാലെയുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ 7-8 ദിവസമായി നമുക്ക് അമൃതപാൽ സിംഗിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാവും, പെട്ടെന്ന് അതൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡുകളായ പഞ്ചാബ് പോലീസും അതുപോലെ ഹരിയാന പോലീസും ഡൽഹി പോലീസും ഒക്കെ കരുതുന്നത്. വരും ദിവസങ്ങളിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇയാളെ ഇന്ത്യ വിട്ട് പോയിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ത്യ വിട്ട് പോയിരിക്കാൻ അല്ലെങ്കിൽ ബോർഡർ വഴി, മ്യാൻമാർ വഴിയോ ബംഗ്ലാദേശ് വഴിയോ അതുപോലെ തന്നെ പാകിസ്ഥാൻ വഴിയോ കാശ്മീരിൻ്റെ ചില ഏരിയയിൽ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും നേപ്പാൾ വഴിയോ ഒക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും അങ്ങോട്ടെങ്ങും കടന്നിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് ഇന്ത്യൻ പോലീസും കരുതുന്നത്. What?